നമ്മുടെ ജോസഫിൻ്റെ കടയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും ഇനി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശുദ്ധ മിക്കായേൽ മാലാഖയുടെ നവേന ദിനത്തിൽ ആരംഭിച്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച ജോസഫിൻ്റെ കടയിൽ ആദ്യ ദിവസം 15 ഐറ്റംസ് സാധനങ്ങളോടെയാണ് രാവിലെ 7:30 ആരംഭിച്ചത്. അന്ന് കട നിർത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് 5 ഐറ്റംസ് ഉണ്ടായിരുന്നു. 1200 കുടുംബങ്ങൾക്ക് ആദ്യ ദിവസം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഏകദേശം 75,000 ചിലവ് അന്ന് വന്നു. രണ്ടാം ദിനം ഇന്നലെ മുതൽ നാം സമയം ക്രമപ്പെടുത്തി രാവിലെ 8 മുതൽ 10 വരെയായിരുന്നു. 480 കുടുംബങ്ങൾക്ക് ഇന്നലെയും ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്നലെ 5 ഐറ്റംസ് സാധനങ്ങൾ നൽകുവാൻ കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ പ്രോട്ടോക്കോൾ മാനദണ്ഡങ്ങൾ പാലിച്ച് പേരെഴുതി ടോക്കൺ എടുത്ത് സാനിറ്റൈസർ ഉപയോഗിച്ച് അകലം പാലിച്ച് എല്ലാം നന്നായിട്ട് ചെയ്തു. ഇന്നലത്തെ ചിലവ് ലഭ്യമല്ല. ആദ്യ ദിനം 15 ഐറ്റം ഉണ്ടായിരുന്നപ്പോൾ സാധനങ്ങൾ എടുത്തു കൊടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നാൽ ഇന്നലെ ഐറ്റംസൊക്കെ കുറച്ചപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഞായറാഴ്ച കട മുടക്കമായിരിക്കും. എന്നും ഞായർ കട മുടക്കമാണ്. ഇത് കോവിഡിൻ്റെ മാത്രമല്ല, മറ്റെല്ലാ ദിവസവും തന്നെ നമ്മുടെ ഞായറാഴ്ച കടകൾ മുടക്കമാണ്. നാളെ നമ്മുടെ കോട്ടപ്പുറം മാർക്കറ്റ് ദിനമായതിനാൽ രാവിലെ കട തുറക്കുന്നത് മാർക്കറ്റിന് ക്ഷീണമാകും. ആയതിനാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല മറ്റ് പലയിടങ്ങളിൽ നിന്നും ആളുകൾ ജോസഫിൻ്റെ കടയിലേക്ക് വരുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആയതിനാൽ ഈ മാർക്കറ്റ് ദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 11 മണി മുതൽ 1 മണി വരെ ആയിരിക്കും കട പ്രവർത്തിക്കുക. ആരും തിക്കും തിരക്കും കൂട്ടി വരേണ്ട ആവശ്യമില്ല. നാളെ വരാൻ പറ്റാത്തവർക്ക് അടുത്ത ദിവസം വരാവുന്നതാണ്. എല്ലാം എനിക്ക് മാത്രം എന്ന് കരുതാതെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു വീട്ടിൽ നിന്നും ഒരു ദിവസം ഒരാൾ മാത്രം വന്നാൽ മതിയാവും. ഒരു ദിവസത്തെ സാധനങ്ങൾ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുക. നാളെയും 6 അല്ലെങ്കിൽ 7 ഐറ്റംസ് ഉണ്ടാക്കുവാനാണ്, അവിടെ അറേഞ്ച് ചെയ്യുവാനായിട്ടാണ് നമ്മൾ താല്പര്യപ്പെടുക, പ്രവർത്തിക്കുക. എല്ലാ ദിവസവും സമയം അതുപോലെ സാധനങ്ങളുടെ വിവരവും അറിയുന്നതിന് രാവിലെ 6:30 കുർബാനയിലൂടെയും യൂട്യൂബിലൂടെയും KCV 593 ചാനലിലൂടെയും കാണുവാനായിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഇനി ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് 2 വാക്ക്. ഏറ്റവും ആദ്യം നന്ദിയോടെ ഓർക്കുന്നത് 2 കാലുകളും നഷ്ടപ്പെട്ട ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയ അനു എന്ന ആ ചെറുപ്പക്കാരൻ്റെ നല്ല മനോഭാവമാണ്. 10,000 ഒരു ചെക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, എനിക്ക് കാലുകളില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും നൽകി ഇങ്ങനെ സഹായിക്കുവാൻ കഴിയുള്ളൂ അച്ഛാ, വളരെ നല്ല കാര്യമാണ് ഇത് അച്ഛാ ഇങ്ങനെ ചെയ്യുന്നത്. അതിനാൽ ഇത് എൻ്റെ ഒരു ചെറിയ സഹായമായിട്ട് കരുതുക. എനിക്ക് 5 കവർ തന്നേക്കു, അതെനിക്കല്ല മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണെന്ന്. ഈ സഹോദരനെ നന്ദിയോടെ ഓർക്കുകയും ഈ സഹോദരന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വമിക്കായൽ മാലാഖയുടെ സംരക്ഷണം എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം തൻ്റെ അപ്പച്ചൻ മരിച്ചതിന് ശേഷം 7:30 നടത്താൻ കഴിയാതെ പോയ നമ്മുടെ കോട്ടയിലുള്ള കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ 25,000 അയച്ച് തന്നിട്ട് പ്രകാരം പറഞ്ഞു, അച്ഛാ ഇങ്ങനെയുള്ള സംരംഭത്തിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. അപ്പന് വേണ്ടി നമ്മൾ ക്രിയയൊക്കെ ചെയ്യുമ്പോൾ കാശ് കുറേ ചിലവാക്കുന്നുണ്ട്, പക്ഷേ ഇത് മറ്റു വലിയൊരു സംരംഭമായിട്ട് കാണുന്നു. ഇങ്ങനെയുള്ള സംരംഭത്തിന് സഹായിക്കുവാനായിട്ട് സന്തോഷമുള്ളൂവെന്ന് ആ സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അപ്പച്ചന് ആത്മശാന്തി നേരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദാരമായി സംഭാവന നൽകിയവർ ബാംഗ്ലൂരിൽ നിന്നും ലിയ അനിൽ 5,000, ടോണി കുണ്ടുകുളം 5,000, ബിന്നി പടമാടൻ 5,000, പ്രിൻസച്ചൻ്റെ കുടുംബം 5,000, ഡൊമിനിക് സാവിയോ 3,000. ചില പേരുകളെങ്കിലും പറയുന്നത് ചിലരൊക്കെ ചോദിക്കും, ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന്. അങ്ങനെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചിലർ സംഭാവനയായിട്ട് തരുന്നു. അതുകൊണ്ട് നമ്മളിത് നടത്തുന്നു. എത്ര നാൾ നമ്മുടെ കയ്യിൽ പണമുണ്ടോ അത്ര നാൾ നമുക്കിത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. സംഭാവന നൽകിയവർക്കും സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കുടുംബത്തിനും അവരുടെ പ്രവർത്തന മേഖലയ്ക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പലവിധത്തിലും ചിലരൊക്കെ പേര് പറയരുതെന്നും പറഞ്ഞുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അവരെല്ലാവരെയും തന്നെ നന്ദിയോടെ ഓർക്കുന്നു. മാലാഖിൽ സംരക്ഷണം അവരുടെ ഭവനത്തിൽ അനുഭവപ്പെടട്ടെ. കൂടാതെ വെറ്റിലപ്പാറയിലുള്ള മാർട്ടിനും കൂട്ടർക്കും അവർ ചില സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു തന്നു. കുറ്റിക്കാടുള്ള ആന്റണി ചേട്ടൻ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുവാനായിട്ട് സഹായിച്ചു. തുമ്പാക്കാടുള്ള ഷാജു മൊറേലിയും മറ്റും അവർ പല വിധത്തിലും സഹായം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ പല വിധത്തിലായിട്ട് സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും എല്ലാം നമ്മളെ സംരക്ഷിച്ച് കാത്തുകൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.